രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കമാവുകയാണ്. പ്രധാനമന്ത്രി 5G സേവനങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കും. നാഷണൽ മൊബൈൽ കോൺഗ്രസിൽ വെച്ചാണ് ഈ 5G സേവനങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 13 പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് 5G സേവനങ്ങൾ ഉണ്ടാവുക. പിന്നീട് ദീപാവലിയോട് കൂടി രാജ്യത്തെ മറ്റ് പ്രധാനപ്പെട്ട ചില നഗരങ്ങളിലേക്കും വലിയ നഗരങ്ങളിലേക്ക് കൂടി ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലേക്കും പദ്ധതി എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 5G സേവനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കമിടും. ദില്ലിയിൽ നടക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്നതിനൊപ്പമാകും പ്രധാനമന്ത്രി 5G സേവനങ്ങൾക്ക് തുടക്കമിടുക. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ പ്രധാന 13 നഗരങ്ങളിലാണ് സേവനങ്ങൾ ലഭിക്കുക. പിന്നീട് അത് മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. ഏകദേശം 2-3 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ ഒന്നാകെ 5G സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമിടുക. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് 5G സേവനങ്ങളുമായി ബന്ധപ്പെട്ട സ്പെക്ട്രം ലേലം നടന്നത്. ഏറ്റവും കൂടുതൽ 5G സ്പെക്ട്രം സ്വന്തമാക്കിയിരിക്കുന്നത് റിലയൻസ് ആണ്. റിലയൻസിന് കീഴിൽ തന്നെയായിരിക്കും അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ 5G സേവനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. മറ്റു ടെലികോം ദാതാക്കളും ഭാരതി എയർടെൽ പോലുള്ള ടെലികോം ദാതാക്കളുമൊക്കെ VI പോലുള്ള ദാതാക്കളുമൊക്കെ നേരിയ തോതിൽ 5G സേവനങ്ങൾ സ്പെക്ട്രം ലേലത്തിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജിൽബി കൂടി നമ്മുടെ പോകേണ്ട ദില്ലിയിൽ നിന്നും. ജിൽബി, 5G പരിധിയിലേക്ക് രാജ്യം കൂടി എത്തുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നാഷണൽ മൊബൈൽ കോൺഗ്രസിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നു. അതിനുശേഷം ഈ മൊബൈൽ കോൺഗ്രസിൽ വച്ച് തന്നെ 5G സേവനങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ 13 നഗരങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. മനു പറഞ്ഞതുപോലെ തന്നെ 5G സേവനങ്ങൾക്കായുള്ള കാത്തിരിപ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവസാനിക്കുകയാണ്. കാരണം ഇന്ന് ഇപ്പോൾ ദില്ലി പ്രകൃതി മൈതാനത്തിൽ വെച്ച് നടക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജി എക്സിബിഷനായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2022 ആറാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം 5G സേവനങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിടുകയാണ്. ഇപ്പോൾ 5G സേവനങ്ങളുടെ ഉദ്ഘാടനത്തിനും കൂടിയായി പ്രകൃതി മൈതാനിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. എന്തായാലും ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന നഗരങ്ങളിൽ മാത്രമാണ് 5G എത്തുക. അതായത് 13 നഗരങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ കേരളത്തിലെ നഗരങ്ങൾ ഉൾപ്പെട്ടിട്ടുമില്ല. എന്തായാലും അടുത്ത 2 വർഷത്തിനുള്ളിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും 5G എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദീപാവലിക്ക് തന്നെ ദില്ലി, മുംബൈ, അഹമ്മദാബാദ്, കൊൽക്കത്ത തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ 5G എത്തിക്കുമെന്ന് റിലയൻസ് ജിയോ അറിയിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ജൂലൈ അവസാനം നടന്ന 5G സ്പെക്ട്രം ലേലത്തിൽ ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ ലേലം വിളിയാണ് നടന്നത്. അതിൽ 88,000 കോടി രൂപയുടെ ലേലം 5G സ്പെക്ട്രം ലേലവും വിളിച്ചെടുത്തത് ജിയോ റിലയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 5G യുടെ സേവനങ്ങൾ റിലയൻസിൽ നിന്നും വളരെ വിപുലമായ രീതിയിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് 4G യുടെ കാര്യത്തിൽ നിന്ന് 100 മടങ്ങ് കൂടുതൽ വേഗത ലഭിക്കുമെന്നാണ് 5G സേവനങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2023 അവസാനത്തോടുകൂടി തന്നെ എയർടെല്ലും, അതായത് ഭാരതി എയർടെല്ലും 5G എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2023 തന്നെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമ്പോൾ 2024 ആദ്യത്തോടുകൂടി തന്നെ കേരളത്തിൻ്റെയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും 5G എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഇന്ത്യക്ക് ഒരു ചരിത്രപരമായ നിമിഷം തന്നെയാണിത്. കാരണം വികസിത രാജ്യങ്ങളിലെല്ലാം നേരത്തെ തന്നെ 5G നെറ്റ്വർക്കുകൾ ലഭ്യമായിരുന്നു. ഇന്ത്യയിൽ ഏകദേശം 5 വർഷത്തെ ചർച്ചകൾക്കും മുന്നൊരുക്കങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 5G സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് മുന്നൊരുക്കങ്ങളായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെ 5G സ്പെക്ട്രം ലേലം നടത്തണം തുടങ്ങി നിരവധി കാര്യങ്ങൾ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളുമായി ചർച്ച നടത്തിയതിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ 5G സേവനങ്ങൾക്ക് തുടക്കമിടുന്നത്. അതുപോലെ തന്നെ ഈ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന നിരക്കിലാണെന്ന് ഉറപ്പുവരുത്തുമെന്നും IT മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ തന്നെ 5G സേവനം എത്തിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു വിപുലമായ സേവനമായിരിക്കും ഈ 5G നെറ്റ്വർക്ക് എത്തുന്നതോടെ നമുക്ക് ലഭ്യമാകുക. അതായത് കൂടുതൽ വേഗത, ഈ തടസ്സങ്ങളില്ലാതെയുള്ള കവറേജ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങളാണ് 5G എത്തുന്നതോടുകൂടി നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികവും സാങ്കേതികവുമായ ഒരു വിപ്ലവമാണ് 5G സൃഷ്ടിക്കാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ ദില്ലിയിലെ പ്രകൃതി മൈതാനിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2022 ആറാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനൊപ്പം 5G സേവനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. മനു, തീർച്ചയായും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിൽബി, പ്രധാനമന്ത്രി
പ്രഗതി മൈതാനിയിൽ നടക്കുന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിലേക്ക് എത്തുകയും അവിടുത്തെ 5G സേവനദാതാവിന്റെ റിലയൻസ് ജിയോയുടെ സ്റ്റാൾ സന്ദർശിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ വെച്ചാണ് 5G സേവനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജിൽബിയുടെ പ്രധാനമായും ആദ്യഘട്ടത്തിൽ 13 നഗരങ്ങളിൽ മാത്രമാണ് പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിലും ഒരു 2-3 വർഷത്തിനുള്ളിൽ രാജ്യമാകെ 5G പരിധിയിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യമാണ് ഇപ്പോഴുള്ളത്. അതിനുവേണ്ട ഈ സ്പെക്ട്രം ലേലം പോലുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ മറ്റടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങളുമൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് മനു, കഴിഞ്ഞ ജൂലൈ അവസാനം 40 റൗണ്ടുകളിലായി 1.5 ലക്ഷം കോടിയുടെ വിൽപ്പനയാണ് ലേലത്തിൽ നടന്നത്. അതായത് മൊത്തം 51.2 ഗിഗാഹെർട്സ് സ്പെക്ട്രമാണ് വിറ്റഴിച്ചത്. ഇപ്പോൾ മനു പറഞ്ഞതുപോലെ 2 വർഷത്തിനുള്ളിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും 5G എത്തുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് സേവനദാതാക്കളായ റിലയൻസും ഭാരത് എയർടെലും വിഐയും അതിന് തയ്യാറാവുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ദില്ലി വിമാനത്താവളം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അതിനായിട്ടുള്ള സാങ്കേതിക എല്ലാ സാങ്കേതികപരമായ എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. അതിനാൽ ഉടൻ തന്നെ, അതായത് ഈ ദീപാവലിക്ക് തന്നെ ദില്ലിയിൽ, മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം 5G സേവനങ്ങൾ എത്തിക്കുമെന്ന് റിലയൻസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 5G വരുന്നതോടുകൂടി ശാസ്ത്ര ആരോഗ്യ മേഖലകളിലും പഠനത്തിനും ഗവേഷണത്തിനും 5G സേവനങ്ങൾ കരുത്താകുമെന്നുകൂടി സർക്കാർ വിലയിരുത്തുന്നുണ്ട്. അതായത് സാങ്കേതികവും സാമ്പത്തികവുമായ ഒരു വിപ്ലവമാണ് 5G സൃഷ്ടിക്കുന്നത്. എന്തായാലും ഈ 2023 അവസാനത്തോടെ ഭാരത് എയർടെലും എല്ലാ നഗരങ്ങളിലും എത്തിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 വർഷത്തോടുകൂടി തന്നെ രാജ്യത്തിൻ്റെ എല്ലാ നഗരങ്ങളിലും ഒപ്പം എല്ലാ ഗ്രാമങ്ങളിലും 5G എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ശരിക്കും ഇന്ത്യക്ക് ഒരു ചരിത്രപരമായ നിമിഷമാണ്. കാരണം ഇത്രയും കാലം 4G ഒരു കാലമായിരുന്നു. 4G ശരിക്കും നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ പറഞ്ഞ ഒരു വേഗത കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സാങ്കേതികപരമായ കാര്യങ്ങൾ 4G അതിൽ നിന്ന് 5G എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം കൂടുതൽ വേഗത കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും ഓൺലൈനായി അറിയിക്കാനും എല്ലാം വേഗത കൂടുമ്പോൾ അത് കൂടുതൽ സാങ്കേതികപരമായ നേട്ടങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. എന്തായാലും ഇന്നു മുതൽ 5G സേവനങ്ങൾ ഇന്ത്യയിൽ ലഭ്യമാകുകയാണ്. ഇത് ഇന്ത്യക്കൊരു ചരിത്രപരമായ നേട്ടം തന്നെയാണ് മനു. തീർച്ചയായും ഇവിടെ ഇനി 5G സേവനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിൻ്റെ താരിഫ് നിരക്കുകളെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അതൊന്നും കൃത്യമായി ഈ സമയം വരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നത് യാഥാർത്ഥ്യവും വസ്തുതയുമാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ നേരത്തെ നമുക്ക് അറിയാം 4G തുടങ്ങിയ സമയത്ത് വളരെ ചിലവ് കുറച്ച് 4G സംവിധാനങ്ങൾ നമ്മളിലേക്ക് എത്തിയിരുന്നു. പിന്നീട് ടെലികോം കമ്പനികളൊക്കെ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ താരിഫ് നിരക്കുകളൊക്കെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നതും നമ്മൾ കണ്ടതാണ്. എങ്കിലും 5G വരുമ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ കുറഞ്ഞ താരിഫ് റേറ്റുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട ഇൻ്റർനെറ്റ് സംവിധാനം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അതായത് ഇപ്പോൾ മനു പറഞ്ഞതുപോലെ ആ കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയായിട്ടും IT മന്ത്രാലയം നൽകിയിട്ടില്ല. അതായത് സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന നിലയിൽ ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുമെന്ന് മാത്രമേ IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളൂ. അതിനാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ അത് സേവനങ്ങൾ ഉറപ്പായിട്ടും ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന നിരക്കിലായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ജില്ലകളിലും നഗരങ്ങളിലും ഒരുപോലെ തന്നെ 5G സേവനങ്ങൾ എത്തിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാഗ്ദാനം. ഈ 3G നിന്ന് 4G നമ്മൾ പെട്ടെന്ന് എത്തിയപ്പോൾ അത് അത്രയ്ക്കും മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ 4G നിന്ന് 5G എത്തുമ്പോൾ അത് വലിയൊരു മാറ്റം തന്നെയാണ്. കാരണം ഈ 4G ലഭിക്കുമെന്ന് പറഞ്ഞ സ്പീഡ് നമുക്ക് എല്ലായിടത്തും ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ 5G എത്തുമ്പോൾ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും, അതായത് ഈ ഗ്രാമങ്ങളിലൊക്കെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നുമുള്ളത് നമ്മൾ കണ്ട് അറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും 5G എത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ സേവനദാതാക്കൾ നൽകുന്ന വാഗ്ദാനങ്ങൾ അനുസരിച്ച് കൂടുതൽ വേഗത, അതുപോലെ തന്നെ തടസ്സങ്ങളില്ലാതെയുള്ള കവറേജ്, പിന്നെ ഇപ്പോൾ നമ്മൾ ബഫറിംഗ് ഇല്ലാതെ വീഡിയോ കാണുക, അതായത് ഓൺലൈനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളിലും കൂടുതൽ വേഗത, അതായത് 4G 100 മടങ്ങ് വേഗതയാണ് സേവനദാതാക്കൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം കഴിഞ്ഞുവെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ സേവനദാതാക്കളായ റിലയൻസ്, ജിയോ, ഭാരത് എയർടെൽ, വിഐ തുടങ്ങിയ എല്ലാവരും അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം 2023 ഈ 5G സേവനങ്ങൾ എല്ലാ നഗരങ്ങളിലും എത്തുമെന്നും എല്ലാ വേഗതയോടും കൂടി നമുക്ക് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ മനു പറഞ്ഞതുപോലെ, അതായത് സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ താങ്ങാവുന്ന രീതിയിൽ ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മനു. തീർച്ചയായും നോക്കൂ ജിൽബി,
5G spectrum. അതായത് മനു പറഞ്ഞത് പോലെ തന്നെ 1.5 ലക്ഷം കോടിയുടെ ലേലമാണ് 5G സ്പെക്ട്രം ലേലത്തിൽ നടന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ലേലം. 40 റൗണ്ടുകളാണ് നടന്നത്. അതിൽ 1.5 ലക്ഷം കോടിയുടെ വിൽപ്പന നടന്നതിൽ 88,000 കോടിയുടെ ലേലവും പിടിച്ചെടുത്തത് റിലയൻസ് ജിയോ ആയിരുന്നു. അതായത് ഈ സേവനദാതാക്കളുമായി കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. കൂടുതൽ ചർച്ചകൾക്കും മുന്നൊരുക്കങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ ഈ 5G സേവനങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുന്നത്. അതായത് ഈ റിലയൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രത്തോളം എത്ര കോടിയുടെ അധികം ലേലം വിളിച്ചെടുത്ത റിലയൻസ് ദാതാക്കൾ പറയുന്നത്, അതായത് എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർ വളരെ വിപുലമായി തന്നെ 5G സേവനങ്ങൾ എത്തിക്കുമെന്ന് തന്നെയാണ് റിലയൻസ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ അവർ ഈ ദീപാവലിയോടുകൂടി പ്രധാന നഗരങ്ങളിലെല്ലാം എത്തിക്കും. അതുപോലെ തന്നെ മറ്റ് ദാതാക്കൾ ഭാരത് എയർടെൽ, VI എന്നിവർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബാക്കി എല്ലാ നഗരങ്ങളിലേക്കും 5G എത്തിക്കുമെന്ന് തന്നെയാണ് റിലയൻസ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. റിലയൻസ് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ വിളിച്ചെടുത്തതും ലേലം വിളിച്ചെടുത്തതും. അവർ തന്നെയാണ് ഇത് ആദ്യം തന്നെ എല്ലാ നഗരങ്ങളിലും എത്തിക്കാമെന്ന് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വിപുലമായ അവരുടെ ഭാഗത്തു നിന്ന് വിപുലമായ ഒരു സാങ്കേതിക ഇതായിരിക്കും. അതായത് വേഗതയുടെ കാര്യത്തിലും എല്ലാം 5G സേവനങ്ങൾ റിലയൻസ് ആയിരിക്കും മുൻപന്തിയിൽ എത്തുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 2023 അവസാനത്തോടെയാണ് ഭാരതി എയർടെൽ 5G സേവനങ്ങൾ എല്ലാ നഗരങ്ങളിലും എത്തിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം VI ഉടൻ തന്നെ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴാണെന്ന് അവർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും റിലയൻസ് ജിയോ തന്നെ ഈ കാര്യത്തിൽ വിപുലമായ നടപടികൾ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സേവനദാതാക്കളായിട്ട് ഈ ലേലത്തിൽ പങ്കെടുത്തതും ഈ 3 ഭാരതി എയർടെൽ, റിലയൻസ് ജിയോ, അതുപോലെ തന്നെ VI എന്നിവരായിരുന്നു. അവർ വളരെ ആവേശത്തോടെയാണ് ഈ ലേലം വിളിച്ചെടുത്തതും ഇപ്പോൾ ഈ സേവനങ്ങൾ രാജ്യത്തിന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും എന്ന് നമുക്ക് കണ്ടറിയാവുന്നതാണ്. എന്തായാലും 2 വർഷത്തിനുള്ളിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജിയോ റിലയൻസ് അല്ലെങ്കിൽ ഭാരതി എയർടെൽ, VI തുടങ്ങിയ സേവനദാതാക്കൾ 5G എത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്ന വാഗ്ദാനവും. തീർച്ചയായും നമ്മൾ ഈ സ്വകാര്യ ടെലികോം കമ്പനികളെ കുറിച്ചൊക്കെ ജിൽബി നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ജിയോയിനെ കുറിച്ചും ഭാരതി എയർടെലിനെ കുറിച്ചും VI കുറിച്ചും ഒക്കെ പറയുമ്പോഴും അപ്പോഴും ഈ 5G വിപ്ലവം വരുമ്പോൾ നമ്മുടെ BSNL ഭാവി ഇനി എന്താകും എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. BSNL കൂടി ഈ 5G പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? നമ്മുടെ ഏറ്റവും വലിയ ടെലികോം പൊതുമേഖലാ സ്ഥാപനമാണ്, അതിനെക്കൂടി സംരക്ഷിച്ചുകൊണ്ട് അവരെ കൂടി 5G പരിധിയിലേക്ക് കൊണ്ടുവന്നാൽ അത് ഉറപ്പായും സാധാരണക്കാർക്ക് കൂടി താങ്ങാവുന്ന നിലയിലുള്ള താരിഫുകളിൽ സേവനം ലഭ്യമാക്കാൻ വളരെ എളുപ്പം കഴിയും. അതിനുള്ള നടപടികളോ അല്ലെങ്കിൽ ഈ BSNL പുനരുദ്ധരിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടോ? മനു പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന സേവനദാതാക്കളിലുള്ള പേരുകളിൽ ജിയോ, റിലയൻസ്, ഭാരതി എയർടെൽ ഒക്കെയാണ്. അതിൽ ഒരിടത്തും BSNL, അതായത് നമ്മുടെ ഏറ്റവും വലിയ ടെലികോം ഇതായ പൊതുമേഖലയായ BSNL ഇതുവരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം BSNL ഉള്ളപ്പോൾ അത് സാധാരണ ജനങ്ങൾക്ക് വളരെ വലിയ ഉപകാരമാണ്. എന്നാൽ ഇപ്പോൾ ഈ സ്വകാര്യ BSNL പോലും സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള നടപടികളോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ ഒന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. BSNL ഇതിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അത് സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിൻ്റെ നടപടികളെക്കുറിച്ചൊന്നും കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആകെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും അതുപോലെ തന്നെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ 5G സേവനം എത്തിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും മാത്രമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങൾ. ബാക്കിയുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനു ശരി, ജിൽബി ഏതായാലും ഇവിടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമന്ത്രി ദാ 5G സേവനങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി
5G സംവിധാനം 5G പരിധിയിലേക്ക് രാജ്യവും എത്തിയിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു ഉദിരിലെ പ്രഗതി മൈതാനിൽ നടക്കുന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം 5G സേവനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട 13 നഗരങ്ങളിലാണ് 5G സംവിധാനം ലഭ്യമാകുക. 2 വർഷത്തിനുള്ളിൽ തന്നെ രാജ്യം ഒന്നടങ്കം 5G പരിധിയിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ തുടക്കത്തിന് കൂടിയാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്റർനെറ്റ് മേഖലയിൽ, ടെലികോം മേഖലയിൽ വലിയ ചുവടുവയ്പ്പാകുന്ന ഒരു വലിയ പദ്ധതിയുടെ തുടക്കം കൂടിയാണ്. 5G സേവന സംവിധാനത്തിലേക്ക് ഇന്ത്യ കൂടി എത്തുകയാണ്. ഇന്ത്യയും 5G പരിധിയിലേക്ക് വരുന്നു. ആദ്യഘട്ടത്തിൽ 13 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ 5G സംവിധാനം ലഭ്യമാകും. അതിനുശേഷം മറ്റ് വലിയ നഗരങ്ങളിലേക്ക്, മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് കൂടി 5G സംവിധാനം എത്തിക്കും. ഒപ്പം തന്നെ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലേക്കും മറ്റ് ചെറുനഗരങ്ങളിലേക്കും ഒക്കെ 5G സംവിധാനം എത്തിക്കുന്നത് അടുത്ത വർഷം അവസാനത്തോടെ ഏകദേശം, അല്ലെങ്കിൽ 2024 തുടക്കത്തോടെ ഏകദേശം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുക. പ്രഗതി മൈതാനിയിൽ നടക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി 5G സേവന സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. 1.5 ലക്ഷം രൂപയുടെ 5G സ്പെക്ട്രമാണ് സേവനദാതാക്കൾ ലേലത്തിൽ പിടിച്ചത്. അതിൽ 88,000 കോടി രൂപയുടെ സ്പെക്ട്രം ലേലത്തിൽ പിടിച്ച റിലയൻസ് ആണ് ഏറ്റവും വലിയ സേവനദാതാവായി നിൽക്കുന്നത്. ഭാരതീയ എയർടെല്ലും ഒപ്പം തന്നെ മറ്റ് VI പോലുള്ള സേവനദാതാക്കളും ഒക്കെ ഉണ്ട് ഈ പട്ടികയിൽ. പക്ഷേ അപ്പോഴും ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ BSNL ഈ ആധുനിക സംവിധാനത്തിൻ്റെ ഒന്നും പരിധിയിലേക്ക് വരുന്നില്ല എന്ന ഒരു സങ്കടകരമായ കാര്യവും നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. 5G സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. രാജ്യവും 5G സേവന പരിധിയുടെ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ രാജ്യം ഒന്നടങ്കം 5G നെറ്റ്വർക്കിലേക്ക് മാറുന്നതിനുള്ള ഒരു വലിയ കാത്തിരിപ്പിലാണ്. ഏറ്റവും വേഗത്തിലുള്ള ഇന്റർനെറ്റ് സംവിധാനം, ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള ഇന്റർനെറ്റ് സംവിധാനം, എല്ലാവർക്കും താങ്ങാനാവുന്ന താരിഫുകളിൽ ഇന്റർനെറ്റ് സംവിധാനം വേഗതയിലും കൂടുതൽ മികവോടെയും ലഭ്യമാക്കുക എന്നത് തന്നെയാണ് 5G സേവന സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം 5G നെറ്റ്വർക്കിന്റെ പരിധിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്, ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ആ പട്ടികയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ രാജ്യവും കടന്നെത്തുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ടെലികോം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ, ചുവടുവയ്പ്പുകളിൽ ഒന്നായി ഇതിനെ നമ്മൾ കാണേണ്ടി വരും. 5G സേവനം ഇന്ന് മുതൽ, ഇനി 5G ഇന്ത്യ കുതിക്കുകയാണ്. 13 പ്രധാന നഗരങ്ങളിൽ ആദ്യഘട്ടത്തിൽ 5G ലഭ്യമാകും. പിന്നീട് മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് അടക്കം 5G സേവന സംവിധാനം കൂടുതൽ കരുത്തോടെ എത്തും. അതിനുശേഷം ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലേക്കും ചെറു പട്ടണങ്ങളിലേക്കും ഒക്കെ 5G സംവിധാനം എത്തിക്കാൻ കഴിയുമെന്നാണ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രഗതി മൈതാനിലുള്ള ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ വേദിയിൽ റിലയൻസ് ജിയോയുടെ സ്റ്റാൾ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഈ സംവിധാനത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്പെക്ട്രം വാങ്ങിക്കൂട്ടിയതും റിലയൻസ് ജിയോ തന്നെയാണ്. 88,000 കോടി രൂപയുടെ സ്പെക്ട്രമാണ് 1.5 ലക്ഷം കോടി രൂപയുടെ ആകെ ലേലത്തിൽ റിലയൻസ് സ്വന്തമാക്കിയത്. ആ വലിയ സേവന പരിധിയിലേക്ക് BSNL വരുന്നില്ല എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെലികോം പൊതുമേഖലാ സ്ഥാപനത്തെ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് മുൻപിലുണ്ട്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ അതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പൊതുമേഖലയിലുള്ള സ്ഥാപനം കൂടി 5G സംവിധാനവുമായി മുന്നോട്ട് വന്നാൽ അത് കൂടുതൽ താങ്ങാവുന്ന വിലയിൽ, താങ്ങാവുന്ന താരിഫിൽ സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് സേവന സംവിധാനം ലഭ്യമാകുന്നതിലേക്ക് എത്തിക്കും. അത്തരത്തിലുള്ള നടപടികളും ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഉറപ്പൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. സാന്ദ്ര കൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മോടൊപ്പം. സാന്ദ്ര, രാജ്യത്ത് 5G സേവന സംവിധാനത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇന്ത്യയും 5G നെറ്റ്വർക്കിന്റെ പരിധിയിലേക്ക് വരികയാണ്. ഇതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ എന്തൊക്കെയാണ്? തീർച്ചയായും മനു, 4G 100 മടങ്ങ് അതിവേഗതയുള്ള സേവനമായിരിക്കും 5G ഇന്ത്യയിലെ നെറ്റ്വർക്കിംഗ് മേഖലയ്ക്ക് ലഭിക്കുക. സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. ഏത് മേഖല എടുത്തു നോക്കുകയാണെങ്കിലും, ബാങ്കിങ് ആണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും, അതത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും 5G കൊണ്ടുവരാൻ പോകുന്ന മാറ്റം അത് വളരെ വലുത് തന്നെയായിരിക്കും. 100 മടങ്ങ്, 4G 100 മടങ്ങ് വേഗതയിൽ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വളരെ മികച്ച രീതിയിലുള്ള സേവനങ്ങൾ 5G ലഭ്യമാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും കൂടുതലൊരു ഗുണമായിട്ട് കരുതുന്നത് കുറഞ്ഞ ലാറ്റൻസിയാണ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലാഗ് വളരെ നല്ല രീതിയിൽ കുറയ്ക്കാൻ 5G സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മികച്ച രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഉടനീളം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് വളരെ വലിയ രീതിയിലുള്ള ബാൻഡ്വിഡ്ത്ത് ആയിരിക്കും 5G. ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് പോലും ഈ നെറ്റ്വർക്കിലുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാൻ 5G വരുന്നത് മൂലം പരിഹരിക്കാൻ സാധിക്കും. അത്തരത്തിൽ അതുമാത്രമല്ല, ബാങ്കിങ് മേഖലയിലും പണമിടപാട് നടത്തുന്ന ഇതിലുമെല്ലാം വളരെ വേഗതയിൽ സേവനങ്ങൾ നടത്തുന്നതിന് 5G സേവനം ലഭ്യം വരുന്നത് മൂലം സാധിക്കും. ഇപ്പോൾ മെഡിക്കൽ രംഗത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇപ്പം
റോബോട്ടിക് സർജറി പോലുള്ള മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സർജറികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ വേഗതയിൽ ചെയ്യാനും അതിന്റെ തടസ്സങ്ങൾ നിലവിൽ ഫേസ് ചെയ്യുന്ന തടസ്സങ്ങളെല്ലാം തന്നെ പൂർണ്ണ രീതിയിലും ഒഴിവാക്കാനും ഈ 4G യിൽ നിന്ന് 5G യിലേക്കുള്ള ഒരു യാത്ര സഹായകരമാകും. ജിൽബി കൂടിയുണ്ട് നമ്മോടൊപ്പം ദില്ലിയിൽ നിന്ന്. ജിൽബി, ഈ പറയുന്നത് പോലെ നമ്മൾ മൊബൈലിൽ ഫോൺ വിളിക്കുന്നതോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനോ മാത്രമല്ല ഈ 5G സംവിധാനം കൂടുതൽ ഗുണകരമാവുക, മറ്റൊരുപാട് സേവനങ്ങളുണ്ട്. ഇപ്പോൾ സാന്ദ്ര സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റോബോട്ടിക് സർജറി പോലുള്ള സംവിധാനങ്ങൾ, ബാങ്കിങ് രംഗത്തെ നമുക്കറിയാം മണി ട്രാൻസാക്ഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഉണ്ടാകുന്ന സമയനഷ്ടം ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകൾ കണക്ട് ചെയ്യപ്പെട്ടു പോകും 5G സംവിധാനത്തിലോട് ലിങ്ക് ചെയ്യുമ്പോൾ. മനു, ഇപ്പോൾ സാന്ദ്ര പറഞ്ഞതുപോലെ തന്നെ 5G വരുന്നതോടുകൂടി രാജ്യത്ത് ഒരുപാട് നേട്ടങ്ങളാണ് വരുന്നത്. അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫോൺ വിളിക്കുന്നതോ മാത്രമല്ല, ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗത്ത്, പഠന മേഖലകളിൽ, അതുപോലെ തന്നെ മെഡിക്കൽ മേഖലകളിൽ, ബാങ്കിങ് തുടങ്ങി എല്ലാ മേഖലകളിലും 5G സേവനങ്ങൾ എത്തുന്നതോടുകൂടി ഒരു വലിയ വിപ്ലവം തന്നെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് പറയാം. കാരണം വളരെ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം വരുന്നത്. ഇന്ന് നമ്മുടെ രാജ്യങ്ങളിൽ എല്ലാം തന്നെ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റലൈസേഷൻ വന്നതോടുകൂടി തന്നെ ഈ വേഗതയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മളൊരു ക്രൗഡിനിടയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യാനോ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റാറില്ല. അപ്പോൾ ഈ 5G വരുന്നതോടെ അല്ലെങ്കിൽ വേഗത കൂടുന്നതോടുകൂടി അതിനെല്ലാം ഒരു പരിഹാരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ക്രൗഡിനിടയിലാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ഈ പ്രശ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഒരു പരിഹാരമാകുമെന്ന് തന്നെയാണ് 5G സേവനങ്ങൾ വരുന്നതോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മൊത്തം 51.2 GHz സ്പെക്ട്രമാണ് ഈ പ്രശ്നം വിറ്റഴിച്ചിരിക്കുന്നത്. അതായത് മെഗാഹെഡ്സിൽ നിന്ന് ഗിഗാഹെഡ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് തന്നെ വലിയൊരു മാറ്റമാണ്. ഇതിലിപ്പോൾ സാന്ദ്ര പറഞ്ഞതുപോലെ ഈ ലാറ്റൻസി എന്ന് പറയുന്ന കാര്യം, അതായത് നമ്മളിപ്പോൾ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അത് അവിടെ ചെന്നിട്ട് തിരിച്ചെത്തുന്ന വേഗത വളരെ വലുതാണ്. ഇപ്പോൾ നമ്മൾ 4G നമ്മൾ 4G കിട്ടുന്നതിലും 100 മടങ്ങിലധികം വേഗതയാണ് 5G സേവനങ്ങൾ ലഭ്യമാകുന്നതോടെ നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് വേഗത തന്നെയാണ്. വേഗതയിൽ വളരെ വലിയ വ്യത്യാസമാണ് വരാൻ പോകുന്നത്. കാരണം ഡിജിറ്റലൈസേഷൻ വന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും ഓൺലൈനായപ്പോൾ നമുക്ക് വേഗത്തിൽ, ആൾക്കാരാണേലും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ തടസ്സങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും കവറേജ് ചെയ്യാം എന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ്. അതായത് ഒന്നിലും ഒരു, ഇപ്പോൾ നമ്മൾ 4G ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ബഫറിങ് കാണിക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലെല്ലാം തടസ്സങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും 5G ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ മാത്രമല്ലാതെ ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഗവേഷണ രംഗത്തൊക്കെ ഇത് വളരെ വലിയ വിപ്ലവത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ മേഖലകളിൽ ഇപ്പോൾ സാന്ദ്ര പറഞ്ഞതുപോലെ റോബോട്ടിക് സർജറി പോലെയുള്ള എല്ലാ മേഖലകളിലും ഈ 5G സേവനങ്ങൾ വരുന്നതോടെ വലിയ മാറ്റം, വളരെ വലിയ ഉപകാരമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5G സേവനങ്ങൾക്ക് രാജ്യത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തായാലും ഏകദേശം ഒരു 5 വർഷത്തെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഒരു ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ 5G സേവനങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ശരിക്കും ഇന്ത്യക്കൊരു ചരിത്രപരമായ നിമിഷം തന്നെയാണ്. കാരണം ഒരുപാട് നാളുകളായി കാത്തിരുന്നത് ഇന്ന്, അല്ലെങ്കിൽ 4G എന്നത് മാറി 5G എന്നതിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യക്ക് തന്നെ വളരെ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. കാരണം വികസിത രാജ്യങ്ങളെല്ലാം 5G നെറ്റ്വർക്കുകൾ നേരത്തെ ലഭ്യമാക്കിയപ്പോൾ ഇന്ത്യക്ക് അതിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ത്യയും ഇപ്പോൾ അവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അതിനൊപ്പം എത്തിയെന്നുള്ള ഒരു അഭിമാനം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. എന്തായാലും 5G സേവനങ്ങൾ ഇന്നു മുതൽ എല്ലാ ലഭിക്കുമെന്നുള്ള, അതുപോലെ തന്നെ 2 വർഷത്തിനുള്ളിൽ എല്ലാ നഗരങ്ങളിലും ലഭ്യമാകുമെന്നുള്ളതും ഒരു അഭിമാനപരമായ കാര്യമാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ വാഗ്ദാനം പോലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ 5G എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുതന്നെയാണ് IT മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. മനു, ശരി, ജിൽബി, ഞാൻ ജിൽബിയിലേക്ക് വരാം. സാന്ദ്ര, ഒരു പ്രധാന കാര്യം, ഇപ്പോൾ സ്വാഭാവികമായും 5G സംവിധാനം വരുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഹാൻഡ്സെറ്റ് വെച്ചുകൊണ്ട് അതിൽ 5G നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇപ്പോൾ 4G സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ 5G ആയി ഉയർത്തണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതോ ഇനി പുതിയ മൊബൈൽ വാങ്ങേണ്ടി വരുമോ എന്നൊക്കെയുള്ള
ആകാംക്ഷയും ചോദ്യങ്ങളും ഒക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നതാണ്. അനു, നമ്മൾ ഇപ്പം 5G വന്ന് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വിപണിയിലെല്ലാം 5G ഫോണുകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഈ 5G ഫോണുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് തീർച്ചയായും ഈ 5G യുടെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇപ്പം താരതമ്യേന കുറഞ്ഞ നിലവാരത്തിലുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ വിലയ്ക്ക് അധികം സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാത്ത ഒരു മൊബൈൽ ഫോൺ ആണ്, എന്നാൽ 5G സേവനം അത് ലഭ്യമാകുന്നു എന്ന് ഉടമകൾ പറയുന്നു എന്ന തരത്തിലുള്ള ഒരു ഫോൺ ആണെന്നുണ്ടെങ്കിൽ, ഈ 5G അവകാശപ്പെടുന്ന സ്പീഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഫോണിൽ ലഭ്യമായിക്കൊള്ളണമെന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റിന്റെ ക്വാളിറ്റി അതിൽ പ്രധാന ഘടകം തന്നെയാണ്. ശരി, ഏതായാലും അത്തരത്തിലുള്ള സംശയങ്ങളുമുണ്ട്. ഇനിയിപ്പോൾ ടെലികോം ടെലിഫോൺ വിപണിയിലേക്ക് കൂടി വലിയ ഉണർവിൻ്റെ ഒരു സാഹചര്യമായിരിക്കും ഒരു പക്ഷേ 5G സംവിധാനത്തിലൂടെ വരാൻ പോകുന്നത്. കാരണം ഈ യുവതലമുറ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഇൻ്റർനെറ്റ് സംവിധാനത്തെ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമായി നിൽക്കുകയും ചെയ്യുന്ന തലമുറ കൂടിയാണ് നമ്മുടേത്. ഏറ്റവും കൂടുതൽ മൊബൈൽ സാന്ദ്രതയുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ മൊബൈൽ വിപണിയിലുമൊക്കെ വലിയ ചലനങ്ങൾ ഈ 5G സേവനം വരുന്നതോടുകൂടി ഉണ്ടാകും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ പറയുന്നത് പോലെ ഇന്ത്യയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മൊബൈൽ കമ്പനികളുണ്ട്. പ്രത്യേകിച്ചും ചൈനീസ് കമ്പനികളൊക്കെ, വിവോ പോലുള്ള കമ്പനികളുണ്ട്, ഓപ്പോ പോലുള്ള കമ്പനികളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ബഡ്ജറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫോൺ വിൽക്കപ്പെടുന്നത് അല്ലെങ്കിൽ നൽകുന്നത് ഈ കമ്പനികളൊക്കെയാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ കൂടാനുള്ളൊരു വലിയ സാധ്യത, അത്തരത്തിലുള്ളൊരു അവസരങ്ങളൊക്കെ തുറന്നിടുന്നു കൂടിയുണ്ട്. ഏതായാലും 5G സംവിധാനത്തിലേക്ക് രാജ്യം വരുമ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ 5G സംവിധാനം നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ദില്ലിയിലെ പ്രഗതി മൈതാനിയിൽ നടക്കുന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൽ വെച്ചുകൊണ്ടാണ് ഈ 5G സംവിധാനം നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ 13 നഗരങ്ങളിലാണ് 5G ലഭ്യമാവുക. അങ്ങനെ 5G യുടെ പരിധിയിലേക്ക് ഇന്ത്യയും.